നമസ്കാരം പ്രത്യേക ബുള്ളറ്റിൻ വായിക്കുന്നത് അബ്രഹാം കേരളത്തിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അതേസമയം പേർ രോഗമുക്തി നേടി കോഴിക്കോട് എറണാകുളം ജില്ലകളിൽ മൂവായിരത്തിലേറെ കോവിഡ് കേസുകളാണ് ഇന്ന് സ്ഥിരീകരിച്ചത് ഇരുപത് ദശാംശം മൂന്ന് അഞ്ച് ശതമാനമാണ് രോഗസ്ഥിരീകരണ നിരക്ക് ഒൻപത് എട്ട് ലക്ഷത്തോളം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് അതേസമയം ഇതുവരെ കോവിഡ് മുക്തി നേടിയവരുടെ എണ്ണം പതിനൊന്ന് ദശാംശം ഏഴ് മൂന്ന് ലക്ഷത്തിലേറെ ഇരുപത്തിയഞ്ച് മരണങ്ങൾ കൂടി കോവിഡ് മൂലമെന്ന് ഇന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം അയ്യായിരത്തി എൺപതായി ഇന്ന് പതിനഞ്ച് പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി ഉൾപ്പെടുത്തി രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്നുണ്ടെങ്കിലും കേരളത്തിൽ പരിഭ്രാന്തി വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ കർശനമായി ക്വാറന്റൈൻ പാലിക്കണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു വിശദാംശങ്ങളുമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസുകൾ ഉയരുന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് പരിഭ്രാന്തി വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ജാഗ്രത പുലർത്തിയാൽ കേരളത്തിന് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുന്ന വസ്തുതാവിരുദ്ധമായ പല സന്ദേശങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും മുഖ്യമന്ത്രി ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആരോഗ്യ വകുപ്പ് നൽകുന്ന വിവരങ്ങളെയും ആധികാരികമായ സംവിധാനങ്ങളെയുമാണ് ആശ്രയിക്കേണ്ടത് വാർത്തകൾ നൽകുമ്പോൾ ജനങ്ങളിൽ അനാവശ്യമായ ആശങ്ക പടർത്താതിരിക്കാൻ മാധ്യമങ്ങളും ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു ജനിതക മാറ്റം വന്ന വൈറസുകളുടെ സാന്നിധ്യം രണ്ടാം തരംഗത്തിൽ ശക്തമാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ കർശനമായി ക്വാറന്റൈൻ പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ക്വാറന്റൈൻ ലംഘിക്കുന്നവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കും ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ ശക്തമാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി സ്വകാര്യ ആശുപത്രികൾ കോവിഡ് ചികിത്സയ്ക്കായി ഇരുപത്തിയഞ്ച് ശതമാനം കിടക്കകൾ മാറ്റിവെക്കണമെന്ന് സംസ്ഥാന സർക്കാർ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിലാണ് ഈ ആവശ്യം മുന്നോട്ട് മുന്നോട്ടുവച്ചത് ഐസിയു കിടക്കകളും വെന്റിലേറ്ററുകളും സജ്ജമാക്കണമെന്നും ഒഴിവുള്ള കിടക്കകളുടെ എണ്ണം ഓരോ ദിവസവും സർക്കാരിനെ അറിയിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു കോവിഡ് രണ്ടാം തരംഗം രൂക്ഷമായ പശ്ചാത്തലത്തിൽ വാരന്ത്യത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിൽ ശക്തമായി തുടരുന്നു അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ മാത്രമാണ് ഇന്ന് തുറന്നു പ്രവർത്തിക്കുന്നത് ഹോട്ടലുകളിൽ പാഴ്സലുകൾക്ക് മാത്രമാണ് അനുമതി കെഎസ്ആർടിസി ദീർഘദൂര സർവീസുകളും ഓർഡിനറി സർവീസുകളും നടത്തി ഓട്ടോ ടാക്സി എന്നിവയും ചെറിയ തോതിൽ നിരത്തിലിറങ്ങി മതിയായ രേഖകൾ ഇല്ലാതെ യാത്ര ചെയ്തവർക്കെതിരെ പിഴയും കേസും ചുമത്തിയിട്ടുണ്ട് അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കും ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കാത്തവർക്കുമെതിരെ കർശന നടപടി നാളെയും നിയന്ത്രണങ്ങൾ തുടരും എന്നാൽ ആശുപത്രികളിൽ വാക്സിനേഷൻ തടസ്സമില്ലാതെ നടന്നു കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ കേരളത്തിലെ പഞ്ചായത്തുകൾ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് പഞ്ചായത്ത് പഞ്ചായത്ത് ഡയറക്ടർ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കോവിഡ് പ്രതിരോധത്തിനായി ഗ്രാമപഞ്ചായത്ത് തല വാർഡുതല കമ്മിറ്റികൾ അടിയന്തരമായി പുനഃസംഘടിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിൽ വീഴ്ച വരുത്തുന്ന പഞ്ചായത്ത് സെക്രട്ടറിമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും രോഗലക്ഷണമുള്ളവരെയും രോഗം സ്ഥിരീകരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും കർശനമായി ആർ ടി പി സിആർ ടെസ്റ്റിന് വിധേയമാക്കുന്നതിന് വാർഡ്തല കമ്മിറ്റികൾ ആവശ്യമായ നടപടി സ്വീകരിക്കണം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ കോവിഡ് സ്ഥിരീകരിച്ചാൽ രോഗിയെ നിർബന്ധമായും സമീപത്തെ സി എഫ്എൽ ടി സിയിലേക്കോ കോവിഡ് ആശുപത്രിയിലേക്കോ മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എറണാകുളം ജില്ലയിൽ പ്രതിദിനം കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പൂർണ്ണമായും കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കി മാറ്റും രണ്ട് ദിവസത്തിനുള്ളിൽ ഇതിനുവേണ്ട നടപടികൾ പൂർത്തീകരിക്കും ഐസിയു ഓക്സിജൻ സൌകര്യം ആവശ്യമുള്ള രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് അടിയന്തര നടപടി കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു തെറ്റായ സന്ദേശങ്ങൾ സൃഷ്ടിക്കുന്നവരെയും പങ്കുവയ്ക്കുന്നവരെയും കണ്ടെത്തുന്നതിനായി സമൂഹമാധ്യമങ്ങളിൽ കർശനമായ സൈബർ പെട്രോളിംഗ് നടത്താൻ പോലീസ് ആസ്ഥാനത്തെ ഹൈടെക് ക്രൈം എൻക്വയറി സെൽ സൈബർ ഡോം എന്നിവയ്ക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്ത് ഇന്ന് അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് പേർക്കെതിരെ കേസെടുത്തു അറസ്റ്റിലായി വാഹനങ്ങൾ പിടിച്ചെടുത്തു മാസ്ക് ധരിക്കാത്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ട് പേർക്കെതിരെ ക്വാറന്റൈൻ ലംഘിച്ചതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതെന്ന് താൻ പറഞ്ഞുവെന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ദൌർഭാഗ്യകരവും പൂർണമായും വാസ്തവ വിരുദ്ധവുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഏത് ഘട്ടത്തിലായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ സംഭാവന ചെയ്യുന്നത് നല്ല കാര്യമാണെന്നാണ് താൻ പറഞ്ഞതെന്നും ചെന്നിത്തല വ്യക്തമാക്കി തൃശൂർ പൂരത്തിന് കൊടിയിറങ്ങി വർഷം പൊലിമയിൽ പൂരം നടത്താനാകുമെന്ന പ്രതീക്ഷയിൽ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ശ്രീമൂല സ്ഥാനത്തെത്തി ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു മെയ് പത്തിനാണ് അടുത്ത പൂരം വൈദ്യുത പോസ്റ്റിൽ മരക്കൊമ്പ് പൊട്ടിപ്പിനുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചിരുന്നു രാജ്യത്ത് ഇതുവരെ പതിമൂന്ന് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരം ഡോസ് വാക്സിനുകൾ നൽകിയതായി ആരോഗ്യമന്ത്രാലയം അതേസമയം കഴിഞ്ഞ കഴിഞ്ഞൂറിനിടെ മൂന്ന് ലക്ഷത്തിൽ പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഇതോടെ രാജ്യത്ത് ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ഒരു കോടി അറുപത്തിയാറ് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കോവിഡ് അതിരൂക്ഷമായി തുടരുന്നു കേസുകൾ ഉയർന്നതിനെ തുടർന്ന് ആശുപത്രികൾ ഓക്സിജൻ ദൌർലഭ്യം നേരിടുകയാണ് കോവിഡ് മരണങ്ങളാണ് ഇന്നലെ മാത്രം ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്തത് ലോകത്ത് കോവിഡ് ബാധിച്ച മരിച്ചവരുടെ എണ്ണം മുപ്പത്തിയൊന്ന് ലക്ഷം പിന്നിട്ടു പന്ത്രണ്ട് കോടിയിലേറെ പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് പതിനാലര കോടിയിലധികം പേർക്കാണ് ലോകത്താകെ ഇതുവരെ കോവിഡ് ബാധിച്ചത് ഈ വാർത്തകൾ ആകാശവാണിയിൽ ഓക്സിജൻ ഓക്സിജൻ ഉൽപ്പാദന സാമഗ്രികൾ എന്നിവയ്ക്കുമേലുള്ള കസ്റ്റംസ് തീരുവ ആരോഗ്യ സെസ് എന്നിവ ഒഴിവാക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന്റേതാണ് തീരുമാനം ഓക്സിജൻ സംഭരണികൾ നിരക്കൽ സംവിധാനങ്ങൾ വെന്റിലേറ്ററുകൾ തുടങ്ങിയവയുടെ സുഗമമായ ഇറക്കുമതിക്ക് തീരുമാനം പ്രയോജനം ചെയ്യും കൂടാതെ അടുത്ത മൂന്ന് മാസത്തേക്ക് കോവിഡ് വാക്സിനുകൾക്ക് മേലുള്ള അടിസ്ഥാന ഇറക്കുമതി തീരുവ എടുത്തുകളയാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം സിംഗപ്പൂരിൽ നിന്നും നാല് ഓക്സിജൻ ക്രയോജനിക് ടാങ്കറുകളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ സി പതിനേഴ് ചരക്ക് വിമാനം രാജ്യത്തെത്തി കഴിഞ്ഞ മണിക്കൂറിനിടെ തീവണ്ടി മാർഗ്ഗം ടൺ മെഡിക്കൽ ഓക്സിജനാണ് വിതരണം ചെയ്തത് ഓക്സിജൻ വഹിച്ചെത്തുന്ന വാഹനങ്ങൾക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം അവയുടെ സുഗമമായ യാത്രയ്ക്ക് വഴിയൊരുക്കാനും കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും രേഖാമൂലം നിർദ്ദേശിച്ചു കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം മെഡിക്കൽ ആവശ്യത്തിനായി വേണ്ടിവരുന്ന ഓക്സിജൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു ഒരു വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് ഓരോ സംസ്ഥാനത്തെയും കോവിഡ് വ്യാപനവും ആരോഗ്യ സംവിധാനങ്ങളും വിലയിരുത്തി അവർക്ക് വേണ്ടിവരാൻ ഇടയുള്ള ഓക്സിജന്റെ അളവ് കണക്കാക്കിയാകും വിതരണം നടത്തുക ഓക്സിജൻ വിതരണം സുഗമമാക്കാൻ ഇന്ത്യൻ വ്യോമസേനയുടെയും റെയിൽവേയുടെയും സഹായവും ലഭ്യമാക്കും കേന്ദ്ര സർക്കാർ വ്യാവസായിക ഉപയോഗത്തിനുള്ള ഓക്സിജന്റെ ലഭ്യത അത്യാവശ്യമായി ചുരുക്കിയതോടെ മെഡിക്കൽ ഓക്സിജന്റെ അളവ് രാജ്യത്ത് വർദ്ധിച്ചിട്ടുണ്ട് കോവിഡുമായി ബന്ധപ്പെട്ട എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മഹാമാരിയുടെ രണ്ടാം തരംഗത്തെ കീഴടക്കണമെന്ന് ഗ്രാമീണ ജനതയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന സ്വാമിതാ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ കുത്തിവയ്പ്പ് രാജ്യത്ത് പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിൽ മഹാമാരിക്കെതിരെ നമ്മുടെ പോരാട്ടം ശക്തമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പദ്ധതിയുടെ ഭാഗമായി നാല് ലക്ഷത്തിലേറെ ഗുണഭോക്താക്കൾക്ക് പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്യാനായത് വായ്പ അടക്കമുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ അവർക്ക് ലഭ്യമാക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളും പ്രധാനമന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്ത് നാളെ രാവിലെ ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും തുടർന്ന് പരിപാടിയുടെ മലയാളം പരിഭാഷയും ഉണ്ടാകും ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഓക്സിജൻ ഉൽപാദന പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു മിനിറ്റിൽ ലിറ്റർ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് ഇത് കോവിഡ് വെല്ലുവിളികൾ പരിഹരിക്കാൻ രാജ്യരക്ഷാ മന്ത്രാലയം നടത്തുന്ന ശ്രമങ്ങൾ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന യോഗം വിലയിരുത്തി ഓക്സിജൻ അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ ചരക്ക് നീക്ക സമയം കുറയ്ക്കാൻ ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന ശ്രമങ്ങൾ രാജ്യരക്ഷാമന്ത്രി പരിശോധിച്ചു രാജ്യരക്ഷാ മന്ത്രാലയം മൂന്ന് സേനാ വിഭാഗങ്ങൾ എന്നിവ സർക്കാരുകൾക്ക് ആവശ്യമായ പിന്തുണ ലഭ്യമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു കോവിഡ് രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ നികുതിദായകർക്ക് ആശ്വാസവുമായി കേന്ദ്ര സർക്കാർ സേ വിശ്വാസ് പദ്ധതിക്ക് കീഴിൽ പണമടയ്ക്കുന്നതിന് അടക്കമുള്ള സമയപരിധികൾ കേന്ദ്രം നീട്ടി നൽകി ജൂൺ മുപ്പത് വരെ അടയ്ക്കാൻ അവസരമുണ്ടാകും കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് യുഎഇ ഏർപ്പെടുത്തിയ വിലക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും ഇന്നുമുതൽ പത്ത് ദിവസത്തേക്കാണ് വിലക്ക് അതേസമയം യു യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രാവിമാനങ്ങൾക്ക് വിലക്കില്ല രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപതിൽ രാജ്യത്ത് മലേറിയ ബാധ എൺ ശതമാനം കുറഞ്ഞതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ സർക്കാരിന്റെ പരിശ്രമ ഫലമായാണ് ഇത് സാധ്യമായതെന്ന് അദ്ദേഹം പറഞ്ഞു ലോക മലേറിയ ദിനത്തോടനുബന്ധിച്ച് നടന്ന വീഡിയോ കോൺഫറൻസിൽ ആധ്യക്ഷം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഐപിഎല്ലിൽ രാജസ്ഥാൻ കൊൽക്കത്ത പോരാട്ടം പുരോഗമിക്കുന്നു മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് മത്സരം ഒടുവിൽ വിവരം കിട്ടുമ്പോൾ കൊൽക്കത്ത അഞ്ച് വിക്കറ്റിന് റൺസ് എന്ന നിലയിലാണ് നേരത്തെ ടോസ് നേടിയ രാജസ്ഥാൻ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താപ്രക്ഷേപണം നാളെ രാവിലെ